Namaste. വാശി പിടിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ അത് നിന്റെ സഹോദരിയാണ്, സഹോദരിയെ കല്യാണം കഴിക്കാൻ പാടില്ല. കുട്ടീന്റെ വിഷമം കണ്ടപ്പോൾ ത്യാഗ നിരാശ. അപ്പൊ അമ്മ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു, നീ ആ കുട്ടീനെ കല്യാണം കഴിച്ചോ, പ്രശ്നമില്ല, കാരണം അത് നിന്റെ സഹോദരിയല്ല എന്ന് എനിക്ക് ഓർമ്മയില്ല. തോമസ് എന്ന് പേരുള്ള ഒരാള് ഭയങ്കര അന്തോണിസ് പുണ്യാളച്ചൻ്റെ വലിയ ആരാധകനാണ്, ഭക്തനാണ്. അപ്പം 6 അടി ഉയരമുള്ള ഒരു പ്രതിമയുടെ മുന്നിൽ നിന്നിട്ട് അന്തോണിസ് പുണ്യാളച്ചൻ്റെ പ്രതിമയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും.
പ്രാർത്ഥിച്ച് എത്ര പ്രാർത്ഥിച്ചിട്ടും ഉദ്ദിഷ്ട കാര്യം നടക്കുന്നില്ല. ഭയങ്കര ദേഷ്യത്തിലായ തോമസ് പള്ളിയിൽ പോയി പ്രതിമയുടെ മുന്നിലിരുന്നത്, നാളെ ഈ സമയം ആകുമ്പോഴേക്ക് എൻ്റെ കാര്യം സാധിച്ചു തന്നിട്ടില്ലെങ്കിൽ നിന്റെ തല ഞാൻ തെറിപ്പിക്കുന്നു. പള്ളിയിൽ അച്ഛനും കപ്പ്യാരും കേട്ടു, അയാൾ ഭയങ്കര പിടിവാശിയുള്ള ആളാണ്, കുറച്ച് മദ്യപിക്കുന്ന ആളാണ്. അവർക്ക് പേടിയായി. അവർ ഈ വലിയ പ്രതിമയെന്ന് മാറ്റി ചെറിയൊരു പ്രതിമ ഓർമ്മിച്ചു, ഒരു ഒരടി കൊണ്ടു. പിറ്റേ ദിവസം അതേ സമയമായി ഈ തോമസ് അവിടെ കുറച്ച് മദ്യപിച്ചിട്ടെത്തി. വലിയ പ്രതിമയുടെ സ്ഥാനത്ത് ചെറുത് കണ്ടപ്പോൾ പറഞ്ഞു, എടാ പോയി നിന്റെ തന്തയോട് പോയിട്ട് പറയൂ, കൊച്ചന്തോണി നിന്റെ തന്തയുടെ തല ഞാൻ തെളിപ്പിക്കുന്നു പറഞ്ഞു. അയാള് ചിലറി ഒരൊക്കെ ചവിട്ടാ പ്രതിമ പറയാം.